ശ്രീനൗഷാദലി, ഇന്ത്യ മുന്നണിയുടെ, കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമാണ്. അത് നിങ്ങൾ ആവർത്തിച്ചു പറയുന്നതിനിടയ്ക്കാണ് കേരളത്തിലേക്ക് എന്താണ് കേന്ദ്ര ഏജൻസി വരാത്തതെന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതും എന്ന ചോദ്യം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തിൽ നിന്ന് പിന്നാക്കാൻ പോവുകയാണോ? അതാണല്ലോ ത്രിപുരയിൽ മോദി പറഞ്ഞത്. ഇന്നിപ്പോൾ പ്രിയങ്കാ ഗാന്ധിയും ഏറ്റുപിടിച്ചിരിക്കുന്നു അതേ കാര്യങ്ങൾ പിണറായിക്കെതിരെ. സ്മൃതി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മണിക്കൂറുകൾ ഈടി ചോദ്യം ചെയ്യുന്നു. ഡി കെ ശിവകുമാറും പി ചിദംബരവും ഒക്കെ നൂറിലധികം ദിവസം ജയിലിൽ കിടക്കുന്നു. സ്റ്റാലിൻ്റെ മന്ത്രിസഭാംഗങ്ങളെ വേട്ടയാടുന്നു. സമാനമായിട്ട് മമതാ ബാനർജിയുടെ പാർശ്വവർത്തികളെയൊക്കെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ എൻ സി പിയുടെ ശിവസേനയുടെ പേര് കൊടി ചിഹ്നമൊക്കെ ഇവർ കടത്തിക്കൊണ്ടു പോകുന്നു. ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യുന്നു, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഈ രാജ്യത്തുടനീളമുള്ള ഫറൂഖ് അബ്ദുള്ള അടക്കം വയോധികനായ അദ്ദേഹം അടക്കമുള്ള ആളുകളെ ഇ ഡി ഇങ്ങനെ വട്ടത്തിൽ വേട്ടയാടുമ്പോൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിന്നെ ലൈഫ് മിഷൻ കോഴക്കേസിലെ ചെയർമാനെ വെറുതെ വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള സഹപ്രവർത്തകൻ കേസിൽ ജയിലിലാകുന്നു. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിലാകുന്നയാളുടെ ഓഫീസിലെ ബോസിന് ഒരു സമൻസ് പോലും പോകുന്നില്ല. ഇത്തരത്തിൽ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ് താൻ നൽകിയെന്ന് ഒരു പ്രതി പുറത്തു വന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടും ആർക്കെതിരെയാണോ നൽകിയത് ആ ദിശയിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഇതേപോലെയുള്ള കൺഫസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ ജയിലിൽ, മനീഷ് സിസോദിയൊക്കെ ജയിലിൽ കൊടുക്കാൻ ഇവർ ഉപയോഗിച്ചത് എന്ന് ചേർത്ത് വായിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നം തിന്നുന്ന ആർക്കും ഒരു സന്ദേഹമുണ്ടാകും, ഇതെന്താ ഇവിടെ മാത്രം ഇങ്ങനെയെന്ന്. ആ സന്ദേഹം കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ പിന്നെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയൊക്കെ മനസ്സിലുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ പലപ്പോഴും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി അത്തരത്തിൽ പ്രകടിപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം സ്വമേധയാ പറഞ്ഞതല്ല. കാരണം അദ്ദേഹം പറയാൻ കാരണം, കഴിഞ്ഞൊരു 10-30 ദിവസത്തിലധികമായിട്ട് രാഹുൽ ഗാന്ധിയെ നേരിട്ട് വേട്ടയാടിക്കൊണ്ട് അദ്ദേഹത്തിന് CAA കേസിൽ പിന്നെ നിലപാടില്ല, അദ്ദേഹത്തിന് യൂണിഫോം സിവിൽ കോഡിൽ നിലപാടില്ല, അദ്ദേഹത്തിന് 370 നിലപാടില്ല, അദ്ദേഹം BJP മൃദുസ്വരമാണ് എന്നൊക്കെയുള്ള ആളുകൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇവർ നിർബാധം എടുത്തിട്ട് പ്രയോഗിക്കുകയാണ്. അപ്പം ഞങ്ങൾ പല തെളിവുകളും അതിന് പകരമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം UCC 2012 വരെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന പാർട്ടിയെ CPM, ഞങ്ങൾ 65 കൊല്ലമായിട്ട് രാജ്യം ഭരിച്ചിട്ട് ആ ദിശയിലേക്ക് പോയിട്ടില്ല. ഇവിടുത്തെ CAA നിയമത്തിനെതിരെ രാഹുൽ ഗാന്ധി ഈ പിന്നെ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിൽ ആസാമിൽ വെച്ച് പരസ്യമായിട്ടൊരു ഉദ്ഘോഷണം തന്നെ നടത്തിയതാണ്. ജാഹെ കുച്ച് ബി ഹോ ജായ്, CAA നഹി ഹോഗ എന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. ആ വാർത്തയൊക്കെ വന്നതിൻ്റെ പിറ്റേന്നും ഗോവിന്ദം മാഷ് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഇദ്ദേഹം CAA ഒരു വാക്ക് മിണ്ടിയോ എന്നാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞത് ബീങ് ആൾ ഇൻഡിഫറൻസസ് ദേ ആർ അവർ ബ്രദേഴ്സ് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ടും പിറ്റേ ദിവസം പത്രത്തിൽ പിന്നെ മോദിക്കെതിരെ ദൃഢസ്വരം, സംസ്ഥാന സർക്കാരിനെതിരെ മൃദുസ്വരം എന്ന ഹെഡിങ് വരുമ്പോഴും ഇവർ പറയുകയാണ് രാഹുലിന് മോദിക്കെതിരെ തീവ്ര ശബ്ദങ്ങളില്ല, വിമർശിക്കുന്നില്ല എന്ന്. നിൽക്കുകയും ഒരുമിച്ച് പോരാടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെ, ഇവിടെ എന്ന് പറയുമ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമാണെന്ന് വരുമ്പോൾ അതെന്തുകൊണ്ട് ഇവിടേക്ക് വരുന്നില്ല എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ രാഹുൽ ഇതുവരെ ചെയ്തിരുന്നില്ല, രാഹുൽ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യത്തിലേക്ക് കടന്നത് കേരളത്തിലെ നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ചതുകൊണ്ടാണോ എന്നൊരു പൊതു സംശയമുണ്ട്. ഇന്നിപ്പോൾ പ്രിയങ്കാ ഗാന്ധിയും അത് ആവർത്തിക്കുമ്പോൾ സ്മൃതി, ഈ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇതുവരെ അത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ശരിവെക്കുകയാണ്. ആ രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പായിട്ട് ഒരു മാസം ഉടനീളം ഈ രാഹുൽ ഗാന്ധിക്ക് മോദി വിരുദ്ധതയിൽ, സംഘപരിവാർ വിരുദ്ധതയിൽ നിലപാടില്ല, ശബ്ദമില്ല എന്നിവർ ഇവിടെ വലിയ പ്രചരണം നടത്തുകയാണ്. അങ്ങനെ പ്രചരണം നടത്തുമ്പോൾ ഈ പറഞ്ഞ കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായിട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടേ? അതാണ് അദ്ദേഹം ചെയ്തത്. അപ്പോഴാണ് ഈ സംസ്ഥാനത്തുള്ളൊരു സന്ദേഹം അദ്ദേഹം പങ്കുവച്ചത്. ഞാനൊരു
കാര്യം പറയട്ടെ, നമ്മൾ കൂട്ടായിട്ടൊരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരാൾ മാത്രം സംശയാസ്പദമായ നിലയിൽ ഇവിടെ അവശേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ യുദ്ധം വിജയിക്കില്ല എന്നാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഈ രാജ്യം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെ, നേതാക്കളെ, മുഖ്യമന്ത്രിമാരെ വേട്ടയാടുമ്പോൾ ഇവിടെ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും വേട്ടയാടണമെന്നല്ല ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വേട്ടയാടാതിരിക്കുന്നതിലെ ഒരു പൊരുത്തക്കേടുകൾ നമ്മൾ ചിന്തിച്ചു പോകും ആരും. അതിന് വലിയൊരു യുക്തിയുടെ ആവശ്യമില്ല. ആ യുക്തി ഞങ്ങളിവിടെ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. അല്ലാതെ നാളെ പിണറായി വിജയനെ പോയി ജയിലിലിട്ടാൽ അതിന് സന്തോഷിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമായ എതിർപ്പേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് ആളുകൾ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കപ്പെടണം, പീഡിപ്പിക്കപ്പെടണം എന്നല്ല അതിൻ്റെ അർത്ഥം. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു പൊതുധാര ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു അപവാദം ഉണ്ടാകുന്നു, ഒരു എക്സെപ്ഷണൽ കേസ്. അത് സംശയാസ്പദമാണ് എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സെൽഫ് ക്ലാരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അത് ഉയർത്തുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.